നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് സഹകരണ മേഖലയിലുണ്ടായ പ്രതിസന്ധിക്കെതിരെ അടക്കം സംസ്ഥാനത്ത് ജനരോഷമിരമ്പി. ഇടതുപക്ഷം ആഹ്വാനം ചെയ്ത ഹർത്താൽ സംസ്ഥാനത്ത് പൂർണ്ണം. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ നോട്ട് പിൻവലിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചും സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയുമാണ് സംസ്ഥാനത്ത് LDFന്റെ നേതൃത്വത്തിൽ 12 മണിക്കൂർ ഹർത്താൽ നടന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താലിൽ നിന്ന് പാൽ, പത്രം, ആശുപത്രി, വിവാഹം, എയർപോർട്ട്, ബാങ്ക് തുടങ്ങിയ അവശ്യ സേവന മേഖലകളെ ഒഴിവാക്കിയിരുന്നു. തലസ്ഥാനം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഹർത്താൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഇരുചക്രവാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ജനങ്ങളുടെ കൂടെ പിന്തുണ ഉള്ളതിനാൽ ഹർത്താലിൽ ജനജീവിതം ബുദ്ധിമുട്ടിലായില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ രോഗികളെയും മറ്റ് യാത്രക്കാരെയും പോലീസ് വാഹനങ്ങളിൽ യഥാസ്ഥലങ്ങളിൽ എത്തിച്ചു. ഹർത്താലിൻ്റെ ഭാഗമായി LDF പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് GPOയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇത് കേരളത്തോടുള്ള ഒരു അവഹേളനമാണ്. 3.5 കോടി ജനങ്ങളെ അപമാനിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് ശബരിമലയിലേക്ക് KSRTC ബസ്സുകൾ സർവീസ് നടത്തി. മധ്യകേരളത്തിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. സർക്കാർ ഓഫീസുകളും സ്കൂളുകളും പ്രവർത്തിച്ചില്ല. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. പൊതുവെ സമാധാനപരമായിരുന്നു ഹർത്താൽ. മലബാർ ജില്ലകളും ജനകീയ പിന്തുണയുള്ള സമരവുമായി മാറി. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലോടി. കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിന് ശക്തമായ ഒരു താക്കീത് കൊടുക്കുന്ന ഹർത്താലായിരുന്നു ഇന്ന് സംസ്ഥാനത്തുടനീളം നടന്നത്. പൊതുവെ സമാധാനപരവും അതോടൊപ്പം പൂർണ്ണവുമായ ഹർത്താലായിരുന്നു LDFന്റേത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരിമാനൂർ, ക്യാമറമാൻ ബിച്ചു പൂച്ചലിനൊപ്പം. കൃത്യമായ ആസൂത്രണമില്ലാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ട് പിൻവലിക്കലിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്തി. കേരളത്തിനു പുറമെ ബംഗാളിലും ത്രിപുരയിലും ബന്ദ് പൂർണ്ണമായിരുന്നു. രാജ്യ തലസ്ഥാനത്ത് ഇടത് പാർട്ടികൾ സംയുക്തമായി. പശ്ചിമബംഗാളിൽ കർഷകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി പ്രധാനമന്ത്രിയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. നോട്ട് പ്രതിസന്ധിയിൽ ജനജീവിതം ദുസ്സഹമായതിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കിയതിനു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ രാജ്യവ്യാപക പ്രക്ഷോഭവും ഏകദേശം പൂർണ്ണമായിരുന്നു. 14 പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ബീഹാറിൽ JDU നിതീഷ് കുമാർ വിഭാഗം വിട്ടുനിന്നു. കേരളത്തിന് പുറമെ ബംഗാളിലും ത്രിപുരയിലും ഇടതു സഖ്യം ബന്ദ് നടത്തി. നോട്ട് പ്രതിസന്ധിയിൽ കർഷക വിപണി നിശ്ചലമായതിൽ പ്രതിഷേധിച്ച് ഇടതു പാർട്ടികൾ സംയുക്തമായി ദില്ലിയിൽ പ്രതിഷേധ മാർച്ചും നടത്തി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി പ്രധാനമന്ത്രിയാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. പശ്ചിമബംഗാളിൽ കർഷകർ ഉൾപ്പെടെ 100,000 ആളുകൾ അണിനിരന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ബംഗാളിൽ CPIML പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞത് സംഘർഷത്തിലേക്ക് വഴിവെച്ചു. പ്രതിഷേധ മാർച്ചിനിടെ CPM പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഹൈദരാബാദിൽ റിസർവ് ബാങ്ക് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യച്ചങ്ങലയും തീർത്തു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധവും ധർണയും ദേശീയ പ്രക്ഷോഭമായി ഉയർന്നതോടെ വരും നാളുകളിൽ ഈ പ്രതിഷേധത്തെ സർക്കാരിന് എങ്ങനെ നേരിടാനാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു. നോട്ടുമാറ്റ പ്രതിസന്ധിയിൽ നരേന്ദ്രമോദി നാളെ പാർലമെന്റിൽ സംസാരിക്കും. നോട്ടുമാറ്റം നടപ്പാക്കിയതിൽ പാളിച്ചയുണ്ടെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയെ അറിയിച്ചു. പാർലമെന്റ് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികൾ ധർണയും നടത്തി. രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് വളപ്പിൽ സംയുക്ത ധർണ നടത്തിയാണ് പ്രതിപക്ഷ MPമാർ സഭയിലെത്തിയത്. പ്രധാനമന്ത്രി എത്താതെ നോട്ടുമാറ്റത്തെക്കുറിച്ച് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ MPമാർ ഉറച്ചുനിന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം അംഗീകരിക്കാത്തത് ലോക്സഭയിൽ ഇന്നും കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ഇതേ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി പാർലമെന്റിലെത്തുമെന്ന് ഉറപ്പ് നൽകി. നോട്ടുമാറ്റത്തെക്കുറിച്ച് നാളെ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ മോദി പങ്കെടുത്ത് സംസാരിക്കും. പദ്ധതി നടത്തിപ്പിൽ പാളിച്ചുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യാമെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഇംപ്ലിമെന്റേഷൻ
तो पहले दिन से ही हम सभी लोग चर्चा के लिए इस पर बात करने के लिए तैयार हैं। പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി എത്താതെ പ്രതിഷേധം നിർത്തില്ലെന്ന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അറിയിച്ചു. നോട്ടുമാറ്റത്തെ തുടർന്നുള്ള ദുരിതത്തിൽ 70 പേർ മരിക്കുകയും 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും മോദി പാർലമെന്റിൽ മൗനം പാലിക്കുന്നത് ദുരൂഹമാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രധാനമന്ത്രി സർക്കാർ കോ ജവാബ് ദേനി ഹോഗി പാർലമെന്റ് മേ ആജ് വോ ജവാബ് ദേനെ സേ മുക്കർ രഹേ ഹൈ പാർലമെന്റ് കാ സാമന നഹീ കർ രഹേ ദേശ് മേ ജാകർ ബാഹർ ഭാഷണേ ദേതേ ഹൈ लेकिन बाहर भाषण देने से कोई सवाल नहीं पूछता, उसका जवाब उनको देने की जरूरत नहीं है। പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയോടെ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ ദില്ലി. നോട്ട് പ്രതിസന്ധിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF MLA രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു. ടിക്കറ്റിംഗ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തുക്ലക് പരിഷ്കാരമാണ് പ്രധാനമന്ത്രി മോദി നടത്തുന്നതെന്നും വിവരമില്ലാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രി തീരുമാനം പിൻവലിക്കാത്തതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കക്ഷി നേതാക്കൾ ടിക്കറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തു. തുടർന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ MLA പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അനുഭവിക്കുന്ന തീരാത്ത വേദനയും തോരാത്ത കണ്ണുനീരും തുക്ലക്കിന് കുറച്ചു കഴിഞ്ഞപ്പോൾ വിവരമുണ്ടായി. അദ്ദേഹം ആ നടപടി പിൻവലിച്ചു. നരേന്ദ്രമോദിക്ക് വിവരമില്ല, പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പണം മാറിയെടുക്കാൻ കഴിയാതെ തട്ടുകടക്കാരൻ നോട്ടുകൾ കത്തിച്ചു. കൊല്ലം കടക്കൽ സ്വദേശി യഹിയാണ് നോട്ട് അടുപ്പിലിട്ട് കത്തിച്ചത്. ജീവിത സമ്പാദ്യമായ 23,000 രൂപയാണ് യഹിയെ കത്തിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്താണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണം? ഒപ്പം ഏതെങ്കിലും നടപടി പോലീസ് ഇദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. ഇതില് കടക്കൽ സ്വദേശി, കടക്കൽ മൂക്കുന്നം സ്വദേശിയായ യഹിയ, ഇദ്ദേഹം ദീർഘകാലം വിദേശത്തായിരുന്നു. അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് കടക്കൽ മൂക്കുന്നത്ത് വന്ന് ഒരു ചെറിയ തട്ടുകടയിട്ട് തന്റെ 2 പെൺമക്കളെയും ആ കുടുംബത്തെയൊക്കെ സംരക്ഷിച്ചു വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കയ്യിൽ സഹകരണ ബാങ്കിലാണ് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. മറ്റ് ദേശസാൽകൃത ബാങ്കുകളിൽ അക്കൗണ്ട് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് 23,000 രൂപ സമ്പാദ്യമായി ഉണ്ടായിരുന്നു. ഇത് നാഷണൽ ബാങ്കിൽ കൊണ്ടുപോയി ഇത് മാറാനുള്ള ഒരു ശ്രമം നടത്തി. അത് 2 ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എന്നിട്ടും വ്യാപാരം മുഴുവനും മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ തളർന്ന്, അതിന്റെ അദ്ദേഹത്തിന്റെ ഈ ഡയബറ്റിക് പേഷ്യന്റ് കൂടിയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഇതിനാണ് പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ കുറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തളർന്നു വീണപ്പോൾ അദ്ദേഹം അത് മതിയാക്കി രോഷാകുലനായി വീട്ടിലെത്തിയ യഹിയ പറയുന്നത്, അദ്ദേഹം അപ്പൊ തന്നെ അടുപ്പ് കത്തിച്ച് കയ്യിലുണ്ടായിരുന്ന 23,000 രൂപ അപ്പോഴുണ്ടായ വികാരത്തിൽ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം അവിടെയും പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. അടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയി അദ്ദേഹത്തിന്റെ തലയുടെ പാതി മുടി അദ്ദേഹം അത് മുണ്ടനം ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഒന്നുകൂടി കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തില് അല്ലെങ്കിൽ നോട്ട് ഇല്ലാത്ത ഒരു സമൂഹം എന്നുള്ള ആ ഇതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ആ പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കുടുംബത്തെ സംരക്ഷിക്കുന്നു എന്ന നിലയിൽ അദ്ദേഹം സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത ജീവിതം നയിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം നൈക്കി ധരിച്ചുകൊണ്ടാണ് തന്റെ തട്ടുകടയിൽ വരുന്നവർക്ക് പാചകം ചെയ്യുന്നതും ഇത് വർഷങ്ങളായി തുടരുകയും ചെയ്യുന്നതാണ്. സമൂഹത്തിൽ എല്ലാവരോടും വലിയ അടുപ്പം പുലർത്തുന്നതും അവിടുത്തെ പൊതുസമൂഹം മുഴുവനും യഹിയയുടെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ മുഴുവനും കൗതുകത്തോടെയാണ് എല്ലാവരും കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് സമൂഹം നേരിടുന്ന നോട്ട് പ്രതിസന്ധിയിലെ ഒടുവിലത്തെ ഒരു ഇരയും, എന്നാൽ അതിൽ ആ ഇരയായി എന്ന് മനസ്സിലാക്കി അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് തന്റെ തല മുണ്ടനം ചെയ്തും കയ്യിലുണ്ടായിരുന്ന നോട്ട് കത്തിക്കുകയും ചെയ്തത്. അതേസമയം ഇതിൽ നോട്ട് കത്തിച്ചതിന് തെളിവുകളോ മറ്റൊന്നും ഇല്ലാത്തതിനാൽ പോലീസിന് നിരോധിച്ച നോട്ട് പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ അഗ്നി കത്തിച്ച് പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്തിട്ടുണ്ട്. അതൊരു നിരോധിച്ച നോട്ട് കത്തിച്ചാൽ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നിയമപരമായ ഒരു നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇതുവരെ പോലീസ് അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല. ആരും യഹിക്കെതിരെ അങ്ങനെ പരാതി നൽകിയിട്ടുമില്ല. ശരി, രാജ് വാർത്തകളിലേക്ക്. മലപ്പുറം സ്ഫോടനക്കേസിൽ 3 പേരെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തു. അബ്ദുൽ കരീം, അയ്യൂബ്, അബ്ബാസ് അലി എന്നിവരാണ് പിടിയിലായത്. ഇവർക്ക് കൊല്ലം സ്ഫോടനവുമായും ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തി. അൽഖായിദ പ്രവർത്തകരായ ഇവർ ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു.
തമിഴ്നാട് മധുര സ്വദേശികളായ അബ്ദുൽ കരീം, അയ്യൂബ്, അബ്ബാസ് അലി എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം, കൊല്ലം കളക്ടറേറ്റുകളിലടക്കം രാജ്യത്തെ അഞ്ചിടങ്ങളിൽ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഘത്തിലെ അംഗങ്ങളാണിവർ. സംഘത്തിലെ മറ്റു മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശികളായ ദാവൂദ്, ഹക്കീം, സുലൈമാൻ എന്നിവർക്കായി NIAയും തമിഴ്നാട് പോലീസും വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. നെല്ലൂർ, മൈസൂർ, ചിറ്റൂർ എന്നിവിടങ്ങളിലെ കോടതികളിൽ സ്ഫോടനം നടത്തിയതും ഇതേ സംഘമാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായവർ അൽഖ്വൈദ പ്രവർത്തകരാണെന്ന് NIA അറിയിച്ചു. മലപ്പുറം സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയുമായും ഇവർക്ക് ബന്ധമുണ്ട്. അറസ്റ്റ് DGP ലോക്നാഥ് ബെഹ്റ സ്ഥിരീകരിച്ചു. അപ്പോൾ എന്നായിക്ക് അപ്പുറം ഇപ്പോൾ മധുരയിലെ ആര്യാലയാണ് അവർക്ക് ആ ബ്രേക്ക് ത്രൂ ആയി. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതുവരെ കുറച്ചോ എനിക്കറിയാം, പക്ഷെ ഇപ്പോൾ അത് പറയാൻ ആയിട്ടില്ല. നമ്മുടെ ആൾക്കാരെ അവർക്ക് ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. അതിന് ഒരു രണ്ട് ദിവസത്തിനകത്ത് നമുക്ക് കുറച്ചോ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ ഈ ഓർഗനൈസേഷനോടെ സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ ആക്കാറുണ്ടോ? അതുകൊണ്ട് നമുക്ക് വളരെ സൂചിച്ചിട്ട് സ്റ്റേറ്റ് വൈഡ് അലേർട്ട് ചെയ്തു. നമ്മൾ അലേർട്ട് ചെയ്യാൻ ചെയ്തു കാരണം ഈ പിടിയുടെ ഉണ്ടായി. പിടിയുടെ സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ദേർ ദെൻ വി ഷുഡ് ബി വെരി കെയർഫുൾ. രാജ്യത്തെ 22 പ്രമുഖ നേതാക്കളെ വധിക്കുമെന്ന് ഭീഷണി സന്ദേശം അയച്ചതിനു പിന്നിലും ഇതേ സംഘമാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് മറ്റു കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഈ സംഘം തന്നെയായിരുന്നു. NIA ചെന്നൈ യൂണിറ്റിലെ അന്വേഷണ സംഘം പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നോ എന്നതടക്കമുള്ള സുപ്രധാന കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ മൈസൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പിനായി കേരളത്തിലേക്ക് കൊണ്ടുവരൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിലമ്പൂർ വനത്തിൽ പോലീസ് വെടിവെയ്പിൽ കൊല്ലപ്പെട്ട മാവോവാദികളുടെ മൃതദേഹം നാളെ വൈകിട്ട് 7 മണി വരെ സംസ്കരിക്കരുതെന്ന് കോടതി. മരിച്ച കുപ്പു ദേവരാജിന്റെ ബന്ധുക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് മഞ്ചേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. നിലമ്പൂരിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ആരോപിച്ച് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിതയുമാണ് വെടിവെയ്പിൽ കൊല്ലപ്പെട്ടിരുന്നത്. നിലമ്പൂർ വനത്തിൽ അവശേഷിച്ച മാവോവാദികൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഒഡീഷയിൽ CITU സമ്മേളനം. ഒഡീഷയിലെ പുരിയിൽ ചേരുന്ന CITU അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ നോട്ട് പ്രതിസന്ധിക്കെതിരെ മനുഷ്യ ചങ്ങല തീർത്തു. ഇടത് പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു പുരി കടൽ തീരത്ത് മനുഷ്യ ചങ്ങലയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത്. നോട്ട് പിൻവലിച്ച നടപടി രാജ്യത്തെ ജനങ്ങളെ കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിട്ടതിനെതിരെയാണ് ഒഡീഷയിലെ പുരിയിൽ CITU തൊഴിലാളികൾ പ്രതിഷേധ റാലിയും മനുഷ്യ ചങ്ങലയും തീർത്തത്. പുരിയിലെ സമ്മേളന നഗരിയിൽ നോട്ട് പ്രതിസന്ധിക്കെതിരായ തൊഴിലാളി രോഷമാണ് ഇരമ്പിയത്. പുരി കടൽ തീരത്ത് മനുഷ്യച്ചങ്ങല തീർത്ത സമ്മേളന പ്രതിനിധികൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമ്മേളന വോളണ്ടിയർമാരും പ്രദേശവാസികളും ചങ്ങലയിൽ കണ്ണുചേർന്നു. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. ഈ കൃഷിക്കാരോടും തൊഴിലാളികളോടും സാധാരണ ചെറുകിട കച്ചവടക്കാരോടും സാധാരണക്കാരായ ജനങ്ങളോടും ഒപ്പം CITU എന്നൊന്നുമുണ്ട്. അതിന്റെ സൂചനയായി മാത്രം ഇന്ന് ഈ പുരിയിലെ ബീച്ച് റോഡിൽ ഈ ഹ്യൂമൻ ചെയിൻ ഉണ്ടാക്കി ഞങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. നോട്ട് പിൻവലിച്ച നടപടി രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയും കടുത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടതെന്ന് CITU അഖിലേന്ത്യാ സമ്മേളനം വിലയിരുത്തിയിരുന്നു. പ്രതിസന്ധി പരിഹരിക്കും വരെ പിൻവലിച്ച 1,500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇടതു പാർട്ടികളുടെ പ്രതിഷേധത്തിൽ രാജ്യവ്യാപകമായി തൊഴിലാളികളും പങ്കെടുക്കുകയാണ്. ഒഡീഷയിലെ പുരിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം N. സന്തോഷ്. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ തടയാൻ കർശന നടപടികൾ വേണമെന്ന് CITU അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു. ലാഭം വർദ്ധിപ്പിക്കുക എന്ന് മാത്രം ലക്ഷ്യം വെക്കുന്ന ഉടമകൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ തൊഴിലാളികളെ ഇരകളാക്കുകയാണെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം കുറ്റപ്പെടുത്തി. സമ്മേളനത്തിൽ സംഘടനാ പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുകയാണ്. ഭരണകൂട മുതലാളിത്ത ചങ്ങാത്തത്തിന്റെ ഇരകളായി തൊഴിലിടങ്ങളിൽ അപകടങ്ങളിൽപ്പെടുന്ന തൊഴിലാളികൾ മാറുകയാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. ഭോപ്പാൽ വാതക ദുരന്തത്തിന് ഉത്തരവാദിയായവരെ രാജ്യം വിടാൻ സഹായിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. ഫാക്ടറികളിലും കമ്പനികളിലും അപകടങ്ങൾ വർദ്ധിക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ പേരിൽ ചിലവൊഴിവാക്കി ലാഭം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉടമകൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളികൾ മുന്നോട്ട് വരണം.
തൊഴിലാളി സംഘടനകൾ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നതിൽ പിന്നോട്ടാണെന്നത് സ്വയം വിമർശനമായി ഉൾക്കൊള്ളണം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ വേണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി തപൻസൻ അവതരിപ്പിച്ച സംഘടനാ പ്രമേയം സമ്മേളനം ചർച്ച ചെയ്തു. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മക ചർച്ചകളാണ് നടക്കുന്നതെന്ന് അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം പറഞ്ഞു. ധാരാളം തൊഴിലാളികൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നുണ്ട്. പണിമുടക്കുകളിലും പ്രക്ഷോഭ സമരങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളിലും വലിയ തോതിൽ തൊഴിലാളികൾ അണിനിരക്കുന്നു എന്നത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് CITU സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ശിവകുമാർ, കെ ചന്ദ്രൻപിള്ള, TK രാജൻ എന്നിവരാണ് സംഘടനാ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത്. സംഘടനാപരമായ ശക്തി ദൗർബല്യങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ് 15-ാം സമ്മേളനം. ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ശക്തമായ സംഘടന കെട്ടിപ്പടുക്കുക എന്ന കടമയാണ് സമ്മേളനം നിർവഹിക്കുന്നത്. പുരിയിലെ സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ശബരിമല സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ വിശ്രമ കേന്ദ്രങ്ങളിൽ വൻ കൊള്ളക്കിരകളാവുകയാണ് തീർത്ഥാടകർ. ദേവസ്വം ബോർഡിൻ്റെ താമസ സ്ഥലത്ത് റൂം വാടക നൽകിയാലും പലർക്കും പുറത്തു വരാന്തയിൽ ഇരിക്കേണ്ടിയും കിടക്കേണ്ടിയും വരുന്നു. ഈ ഇനത്തിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡും ഒപ്പം കരാറുകാരും തീർത്ഥാടകരിൽ നിന്നും കൊള്ളയടിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ സന്നിധാനത്തെ കൈലാസ് തീർത്ഥാടക വിശ്രമ കേന്ദ്രത്തിലെത്തിയ കോഴിക്കോട് സ്വദേശികളാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ കരാർ കൂട്ടുകെട്ടിന്റെ ഇരകളായത്. 601 നമ്പർ റൂമിന് 1100 രൂപ വാങ്ങി റെസീറ്റും നൽകിയിട്ട് റൂമിലെത്തി നോക്കിയപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായതും. റൂം നേരത്തെ തന്നെ ഓൺലൈനായി മറ്റൊരു പാർട്ടിക്ക് നൽകുകയും അവർ അതിനകത്ത് താമസവും തുടങ്ങിയിരുന്നു. പക്ഷേ റൂം ചെന്ന് നോക്കുമ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവിടെ റൂം താമസമുണ്ട്. അപ്പൊ ഞങ്ങൾ റൂമില്ല, ഞങ്ങളോട് വരാന്തേ കിടന്നോളാം പറഞ്ഞു. സംഭവം വലിയ ബഹളത്തിലെത്തിയതോടെ റൂം നമ്പർ എഴുതിയെന്നേ ഉള്ളൂ. അതിന് പുറത്ത് വരാന്തയിൽ കിടക്കുന്നതിനാണ് അയ്യപ്പന്മാരോട് പൈസ വാങ്ങിച്ചത് എന്നായി പണം കൈപ്പറ്റി റെസീറ്റ് നൽകിയ വ്യക്തി. പിന്നീട് വലിയ ബഹളമായി. ഈ സമയത്തൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം സമാന രീതിയിൽ ദേവസ്വം ബോർഡിന്റെ തട്ടിപ്പിനിരയായി വരാന്തയിൽ കിടക്കുന്നവർ പലരും പ്രതിഷേധവുമായെത്തി. ഇപ്പോൾ 24 മണിക്കൂർ നേരത്തേക്ക് മറ്റുള്ളവർ ബുക്ക് ചെയ്തിട്ട് അത് 3-4 പ്രാവശ്യം ഇവരറിയാതെ തന്നെ മറ്റു ഏജന്റുമാരും മറച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന 50 പേരോടും 40 പേരോടും 3500 വരെ മേടിച്ച കാര്യങ്ങൾ എനിക്കറിയാം. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. നിരവധി പേരോട് ഇത്തരത്തിൽ ഇവർ റൂം എന്ന ഇനത്തിൽ പൈസ വാങ്ങി വരാന്തയിലാണ് ഇവരെ കിടത്തുന്നതെന്നും ബിൽ ബുക്കിലടക്കം കൃത്രിമം കാണിച്ച് അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്നും വലിയ തുകയാണ് കൈപ്പറ്റുന്നതെന്നും മനസ്സിലായി. അതിനിടെ അവിടെ എത്തിയ അക്കോമഡേഷൻ ഓഫീസർ റൂം കാണാതെയും താക്കോൽ കൈപ്പറ്റാതെയും നിങ്ങൾ എന്തിനാണ് ആ പൈസ കൊടുത്തതെന്നും അയ്യപ്പന്മാരോട് ചോദിച്ച് താനും ഈ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് പറയാതെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എല്ലാം സന്നിധാനത്തെ വിജിലൻസ് ഓഫീസറുടെ മുന്നിലെത്തി. അയ്യപ്പന്മാർക്ക് വേറെ റൂം കൊടുത്ത് പ്രശ്നം ായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. വലിയ തട്ടിപ്പിന്റെ തെളിവ് സഹിതം തന്റെ മുന്നിലെത്തിയിട്ടും നടപടിയെടുക്കാതെ ഒതുക്കി തീർത്തത് വഴി വിജിലൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും മാത്രമല്ല ഈ തട്ടിപ്പ് കച്ചവടത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുമാണ് അയ്യപ്പന്മാർ പറയുന്നത്. മലകയറി ക്ഷീണിച്ചു വരുന്ന അയ്യപ്പന്മാർക്ക് റൂം നൽകാമെന്ന് പറഞ്ഞ് വലിയ തുക തന്നെയാണ് ഇവർ കൈപ്പറ്റുന്നത്. അതിൽ പരാതിയുമായി മുതിർന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. അവരെല്ലാം അതിന്റെ വിഹിതം പറ്റുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചതും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.